പഴയോ ഒരുപടം വെള്ളം ആ വാഴക്കന്നിൽ നനയ്ക്കണം. എന്താ വാഴക്ക്? ഒരു ചിന്ന വാഴക്കുട്ടിയില്ലേ അങ്കേ പുതിയത്, അതക്ക് തണ്ണിവിട് കുടിക്കട്ടെ. മോളെ പവിഴോ, മോളെ നിനക്ക് എന്തു പറ്റി? മോളെ മോളെ നിനക്ക് എന്തു പറ്റി? എന്റെ അമ്പലത്തറ ദേവി, ഈ തറവാട്ടിൽ ആദ്യമായിട്ടാണല്ലോ ഒരു പെൺകുട്ടി തലചുറ്റി വീഴുന്നത്. എന്താ മോളെ? ബഹളം വെച്ച് വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നതാ. ആളാരാന്ന് ചോദിച്ചു, അവള് കൊന്നാലും പറയില്ല. ശരിക്കും കൊന്നുകൊടുത്താ പറയോ? അറം പറ്റുന്നൊന്നും പറഞ്ഞേക്കരുതേ, നെല്ലും പതിലും വേർതിരിക്കാൻ എനിക്കറിയാം. അവളെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു ഭാര്യമതി. പുറത്തൊരാൾ ഇതറിയുന്നതിന് മുമ്പ് ഒന്നുകിൽ ഈ വീടിന് തീ വെക്കുക, അല്ലെങ്കിൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുക. എന്താ? അവിടെ അണ്ണനെ വരുത്തിക്കാം, അല്ലെങ്കിൽ അച്ഛനെ. എന്നാലും ഒരു ഭയം പോലെ. അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ? പരമനാറി പട്ടി കഴിവേറടാ മോളെ. അബദ്ധം ആർക്കും പറ്റും. നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ കണ്ണപ്പ? ഞാനിപ്പൊ എന്ത് പറഞ്ഞാലും പെങ്ങൾക്ക് വിശ്വാസാവില്ല. എങ്കിലും ഇത്തിരി വേദനിച്ചിട്ട് ചോദിക്കുക, പെങ്ങൾക്ക് സ്വന്തം മക്കളെ മാത്രമേ വിശ്വാസമുള്ളൂ അല്ലേ? ഞാൻ വരൂല്ല, എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ലേ? കേറി വേണ ഇങ്ങോട്ട്. അച്ഛൻ പോയാ ഞാൻ ഇറങ്ങിക്കോളാം. ഇറങ്ങി വരാനാ പറഞ്ഞത്? അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ബന്ധം ഞാൻ ഉണ്ടാക്കിത്തരാം. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാല് ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും. ഇറങ്ങി വേടാ. എടാ നീ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ? അമ്മ ഇങ്ങോട്ട് വരട്ടോ, നല്ല ഇല്ല ചത്തു. നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ? സത്യം പറയാ, പെട്ടിട്ടുണ്ടെന്ന് വെച്ച് മക്കളെ ഇങ്ങനെ തള്ളരുത്. നിങ്ങൾ ഒരു തള്ളയല്ല, തള്ള. സത്യം പറയണ, നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനെ അല്ല. സത്യം പറയടാ, നീ തറവാടിനെ ചതിച്ചോ? അച്ഛനാണ് സത്യം, അത് ഞാൻ ചെയ്തിട്ടില്ല. അവള് നിന്റെ പേര് പറഞ്ഞാലോ ഞാൻ തൂങ്ങിച്ചാകും. വേണ്ട, ഞാൻ തന്നെ നിന്നെ തൂക്കിക്കൊള്ളാം. വയറ്റിലൊരു കൊച്ചിനെ വെച്ച് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നീ ഇത് എവിടുന്ന് ഒപ്പിച്ചതാടി? ഇവിടുന്നോ അതോ നിന്റെ നാട്ടിൽ നിന്നോ? ചോദിച്ചിട്ട് കാര്യമില്ല, ഇവക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല. അവക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ എന്റെ കയ്യിലുണ്ട്, അതേലൊരു നാല് വാക്ക് ചോദിക്കട്ടോ. തല്ലി തകടം ചത്തുപോയാലെ തമിഴ്നാട് മൊത്തം അങ്ങ് കളയി വരും, അപ്പൊ എന്തോ ചെയ്യും? അധികം പീഡിപ്പിക്കല്ലേ, പറയടാ. അവള് നമ്മുടെ പേര് പറയും. കുട്ടികളുടെ അച്ഛൻ നിന്റെ ദേഹത്ത് കൈവച്ച നീ ചത്തുപോകും. അങ്ങേര് നിന്നെ തല്ലുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. അതാ ഞാൻ ഇങ്ങനൊക്കെ നിന്നെ വേദനിപ്പിക്കാതെ പെരുമാറിയത്. എന്താ മോളെ നീ ഇങ്ങനെ? ആരാ നിന്നോട് ഈ മഹാപാപം ചെയ്തത്? പറ ചൊല്ലേ, ആരാ? നീ എപ്പോഴാടാ വന്നത്? ഇനി വന്നേ? അവളിപ്പോ ഒന്നല്ല രണ്ടാടാ. ആരെ? പവിഴം. ബഹളം ഞാനും കേട്ടു, അതെന്താണെന്ന് അറിയാനാ ഞാനിവിടെ വന്നു. ഒരു കാര്യം ചെയ്യാം, ഇറക്കിത്തന്നോ, ഞാനവിടെ കൊണ്ടുവിടാം.
വേണ്ട, അവിടെ എത്തി അവള് നിന്റെ പേരെങ്ങാനും വിളിച്ചു പറഞ്ഞാലേ ആ നാട്ടുകാരെല്ലാരും കൂടെ കൂടി നിന്നെ പിടിച്ചു കെട്ടിക്കും. ആരും കാണുന്നത് പോലെ അല്ലടാ മോനെ, ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. നീ വരാൻ കാത്തു നിന്നാടാ, വൈകിയത് കാരണം അഡ്രസ് ഊഹിച്ചെടുത്ത് പരമശിവത്തെ കൊണ്ട് അവിടെ അച്ഛൻ വരാൻ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആർക്ക്? കൗണ്ടർക്കോ? എന്താടാ? ഒന്നുമില്ല. മച്ചമ്പി എങ്ങോട്ടാ? നാട് വിടുത്തതാ ബുദ്ധി, ഇനി ഞാൻ ഇതിനകത്തില്ല. അപ്പൊ തന്റെ കൃഷിയോ? എന്തോ ഒന്ന് കൃഷി, അതിലും വലിയൊരു വ്യത്യസ്ത മുളയ്ക്കുന്നതും കാത്തിരിക്കേണ്ടി ബാക്കിയുള്ളവര്. എനിക്ക് വയ്യ, ഞാൻ പോണു. പോവാൻ വരട്ടെ, ഇത് നട്ടതാരാണെന്നൊന്ന് അറിഞ്ഞിട്ട് മതി മച്ചമ്പി നാട് വിടുന്നതൊക്കെ. ഓർമ്മയുണ്ടോ ഒരു ഗുളിക വീണെന്നും പറഞ്ഞ് മച്ചമ്പി ഇരുട്ടത്തിതിനകത്തൊക്കെ തപ്പി നടന്നത്? ഞാൻ കണ്ടതാ. നേരാ, ഞാൻ നടന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, മച്ചപ്പയുടെ മക്കളും മച്ചമ്പി നടന്നിട്ടുണ്ട്. ഇരുട്ടത്ത് നടക്കുമ്പോ ലൈറ്റ് ഇട്ട് ആരാ? മച്ചപ്പയല്ലേ. മച്ചമ്പി എന്തിനാണോടാ യോജന? നേരാ, ഞാനും വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്ന് അറിഞ്ഞിട്ട് മതി ഇനിയത്തെ കളി. അത് ഞാനാണെന്ന് അറിഞ്ഞാ നിങ്ങൾക്ക് എന്നെ വെട്ടിക്കൊല്ല, മറിച്ച് എന്റെ മക്കളോ മച്ചമ്പിയോ ആണെന്ന് അറിഞ്ഞാൽ ഒരു കൊല ചെയ്യാൻ ഞാനും മടിക്കല്ല. കൊടാ പോ, നോക്കൂത്തി പോലെ നിൽക്കാതെ പോയി പറമ്പിലെ പണി നോക്ക്. ഇതിനുള്ളി എടുക്കാൻ എനിക്കറിയാം. ഇത് കാരണം നനച്ചു വളർത്തുന്ന കൃഷികളിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ കൊന്നുകളും ഞാൻ എല്ലാത്തിനെയും. ഹരികൃഷ്ണൻ എവിടെടാ? അവൻ കിളക്കാൻ ആഫീസിലേക്ക് പോയി മച്ചമ്പി. ആ എന്താടാ അവളെ ഇങ്ങനെ പൂട്ടിയിടാൻ? ഇതെന്താണ് ജയിലോ? അതെ, ജയിലു തന്നെയാ. പിന്നെ ഞാൻ എന്താടാ ചെയ്യ? ഞാൻ പൂട്ടും, ഭക്ഷണം ഞാൻ തന്നെ കൊടുക്കും, ശ്വസിക്കാനുള്ള വായു ഇഷ്ടം പോലെ അതിനകത്തുണ്ടല്ലോ. അവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നത് വരെ ഇവിടുത്തെ ഒരൊറ്റ കുഞ്ഞുങ്ങൾ അവളെ കാണരുത്. ഞാൻ സമ്മതിക്കില്ല. സംഭവിക്കില്ല, ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം. പള്ളി എന്നെങ്ക എന്നാ അച്ചി? മാറി മുത്ത് എങ്കടി, രണ്ടു മൂന്നാളെ നാ അവനെ പാക്കവേ ഇല്ലീങ്க. அந்த குட்டனாய வந்தானா? ஏங்க ஏன் வர தேடுறீங்க? அந்த நாயரை துண்டு துண்டா வெட்டி போடணும். கற்பூரத்தை கொளுத்தி சாமி காட்டு, ஒரு நல்ல காரியத்தை முடிச்சிட்டு வர.